രാജ്യത്തെ മുഴുവൻ ഇപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ് അപ്പോൾ ബീഹാറാണ് ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇതിലൊക്കെ ഒരു മന്ത്രിജിയുടെ പേര് പരാമർശിക്കുന്നു അങ്ങനെ ഒരാളുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ ഉള്ളടക്കം ഈ മന്ത്രിജി എന്ന് പറഞ്ഞൊരു പേരുണ്ട് മന്ത്രിജിയുമായി ബന്ധപ്പെട്ടൊരു ഫോൺ നമ്പറുണ്ട് മന്ത്രിജി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തതായിട്ട് മൊഴികളുണ്ട് ഈ മന്ത്രിജി ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ ആണ് എന്നാണ് കരുതപ്പെടുന്നത് അതിലേക്കുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ അന്വേഷകർ കാരണം ബീഹാറിലെ ഈ എക്കണോമിക്സ് മറ്റേ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് മൂന്ന് പേജുള്ളത് ഇന്നലെ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി അതിലിങ്ങനെ ഈ ചോദ്യ പേപ്പർ ചോർച്ചയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ സംസ്ഥാനാന്തര സംഘം ആണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട് ഒരു സോ ഒരു സോൾവർ ഗാങ് ബീഹാർ ആസ്ഥാനമായിട്ട് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ പ്രതികളായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ സിക്കന്ദർ യുവേന്ദു സഞ്ജീവ് മുഖ്യ ഏ രവി അത്രി മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇവർ മുമ്പും മത്സര പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ ചോർത്തിയിട്ടുള്ളവരാണ് ഇവർ ഏഹ് ഇപ്പം അടുത്ത കാലത്ത് ഉത്തർപ്രദേശിൽ നടന്ന നാൽപ്പത്തെട്ട് ലക്ഷം പേരെഴുതിയ കോൺസ്റ്റബിൾ പരീക്ഷയുടെ പേപ്പർ ചോർത്തിയ ഒരാളാണ് ഈ രവി അത്രി എന്ന് പറഞ്ഞ ആള് അയാളിപ്പോൾ ജയിലാണ് കിടക്കുന്നത് അതുപോലെ ഈ സഞ്ജീവ് മുഖ്യ എന്ന് പറഞ്ഞ ആള് മധ്യപ്രദേശിലെ ബോയർ ജയിലിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതില് സിക്കന്ദർ യദ്വേന്ദു ആണ് പുറത്തുണ്ടായിരുന്നത് അപ്പം സിക്കന്ദർ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് തേജസ്വി യാദവിന്റെ പേര് വരുന്നത് അപ്പോൾ തേജസ്വി യാദവിന്റെ പേര് വരുന്നതോടു കൂടി ഇപ്പം ഇതിനു വേണ്ടി കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുന്നണി വെള്ളത്തിലാവും കാരണം അവര് ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രക്ഷോഭം നടത്തും എന്ന് പറഞ്ഞ് മറ്റേ ഓഹരി കുംഭകോണം എന്ന് പറഞ്ഞ് തുടങ്ങി ഇപ്പൊ പ്രോട്ടം എന്ന് പറയുന്നത് എല്ലാം അതെ അതെ ചീറ്റാണ് അപ്പോ നീറ്റിലേക്ക് അതെ നീറ്റിലേക്ക് വരാനിരിക്കുവായിരുന്നു അപ്പൊ ഇതും ചീറ്റെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബീഹാർ എത്രയോ വർഷങ്ങളായിട്ട് ഈ ചോദ്യ പേപ്പർ ചോർച്ചയുടെ കേന്ദ്രമാണ് കേന്ദ്രമാണെന്ന് മാത്രമല്ല ബീഹാറില് ഈ ചോർച്ച തെരഞ്ഞെടുപ്പ് വിലക്ക് വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് മെയ് മാസത്തിൽ തന്നെ ആദ്യത്തെ അറസ്റ്റുകളും അവിടെ നടന്നു കഴിഞ്ഞാണ് അതല്ലാതെ ഇന്ത്യൻ മുന്നണിയുടെ കലാപവും പ്രക്ഷോഭവും കൊണ്ടൊന്നും കണ്ടുപിടിച്ചിട്ടുള്ളതല്ല ഇനി ആരാണ് സിക്കന്ധർ യദ്വേന്ദു സിക്കന്ധർ യദ്വേന്ദു എന്ന് പറഞ്ഞാൽ പാട്നയിലെ ധാനാപൂർ ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്കെടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അയാൾ ശരിക്കും അയാളുടെ സ്ഥലം സമസ്തിപ്പൂരിലാണ് സമസ്തിപ്പൂരിൽ അവർക്ക് അയാളുടെ കുടുംബത്തിന് നാല് പോയിന്റ് ഒമ്പത് ആറ് ഏക്കർ ഭൂമിയുണ്ട് കൃഷിക്കാരാണ് ബേസിക്കലി ഈ എഞ്ചിനീയറിങ് ഡിപ്ലോമയാണ് അയാൾക്കുള്ളത് ഏഹ് പതിനഞ്ച് കൊല്ലം കരാറുകാരനായിട്ട് ജോലി ചെയ്തു ചെറുകിട കരാറുകളൊക്കെ എടുത്ത് ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് ജൂനിയർ എഞ്ചിനീയറായിട്ട് ജലവിഭവ വകുപ്പിൽ ജോലി കിട്ടി ബീഹാറില് അപ്പോൾ ഒരു സർക്കാർ ഇതിൽ വന്നല്ലോ അതെ അങ്ങനെ ജലവിഭവ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടിയുടെ എൽഇ ഡി കുംഭകോണം വില കുറഞ്ഞ എൽഇ ഡി വില കൂട്ടിക്കാണിച്ചിട്ട് മൂന്ന് കോടി രൂപയോളം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ കേസിൽ ഇയാൾ ആ സമയത്ത് റോഹത്താൽ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ആ സമയത്താണ് ഈ കുംഭകോണം നടന്നത് അത് കഴിഞ്ഞ് കേസും കൂട്ടമൊക്കെ വന്നു പക്ഷെ എവിടെയോ ഇയാൾക്കൊരു തലതൊട്ടപ്പൻ കിടപ്പുണ്ട് ഭരണത്തില് ആ തലതൊട്ടപ്പം കാരണം ഇയാൾക്ക് ഒരു ട്രാൻസ്ഫർ മാത്രമേ വന്നുള്ളൂ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ നഗരവികസന വകുപ്പിലേക്ക് മാറ്റി ബീഹാറിൽ ഈ എന്ന് പറഞ്ഞ പ്രതിയെ ഇപ്പോൾ ചോദ്യ പേപ്പർ ചോർത്തിയ പ്രതിയെ നഗരവികസന വകുപ്പിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പല പ്രശ്നങ്ങൾ കാരണം ഇയാളെ വീണ്ടും ജലവിഭവ വകുപ്പിലേക്ക് മാറ്റി മാറ്റിയപ്പോൾ വീണ്ടും ഈ തലതൊട്ടപ്പം കാരണം റിവേഴ്സ് ചെയ്തു ട്രാൻസ്ഫർ ഓർഡർ തിരിച്ചു ആ വീണ്ടും ഇയാൾ തിരിച്ച് ഈ നഗരവികസന വകുപ്പിലേക്ക് വന്നു അപ്പോൾ എന്തോ ഒരു സ്വാധീനം അയാൾക്ക് കിടപ്പുണ്ടല്ലോ അവിടെ ഭരണത്തിൽ അതിന്റെ തെളിവാണ് അയാൾ ഇത് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന പൈസ അപ്പുറത്തും കൊടുക്കുന്നുണ്ടാവും അതാണ് യാതവേന്ദു ഇതെങ്ങനെയാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നാല് പേരെ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തും ഈ ആദവേന്ദുവിന്റെ അടുത്ത് നാല് പേര് ഞങ്ങക്ക് ചോദ്യ പേപ്പർ ചോർത്തി തരാമോ ചോദിച്ചു വരുന്നു ആ നാല് പേര് ഈ ആദവേന്ദു ഗാങുമായിട്ട് പരിചയപ്പെടുത്തുന്നു മുട്ടിക്കുന്നു അതാണ് ഈ ഇന്റർ സ്റ്റേറ്റ് ഗാങ് സംസ്ഥാനാന്തര ഗാങ് എന്ന് പറയുന്നത് എന്നിട്ട് പേശുന്നു ഒരാൾക്ക് മുപ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം ആവശ്യപ്പെടുന്നു ആ ഗാങ് ആയിട്ടുള്ള ഈ വിലപേശലാണ് ഈ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നത് പക്ഷെ ഇവരോട് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഏഹ് ഇത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ നാല് പേരെ മുട്ടിച്ചതിൽ മൂന്ന് രണ്ട് പേര് ഇയാളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു യാതവേന്ദുവിൻ്റെ ബന്ധുക്കൾ തന്നെ ഈ നാല് പേർക്ക് കിട്ടിയ മാർക്ക് എഴുന്നൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ് നൂറ്റി എൺപത്തി അഞ്ച് അപ്പോൾ ചോദ്യ പേപ്പർ കൊടുത്തിട്ടും ബുദ്ധി ഇല്ലാത്തോണ്ട് മാർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ഏഹ് അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണല്ലോ കാരണം ഉത്തരം കൊടുത്താലും ഒക്കെ ഇത് മെമ്പറൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അതെ അതെ അതൊക്കെ കുറച്ച് പഠിച്ച് ബുദ്ധിയും വിവരമുള്ളവർക്കൊക്കെ ഓർമ്മശക്തി ഉള്ളവർക്ക് തന്നെ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോ അങ്ങനെ അവിടെ ഇത് കണ്ടുപിടിച്ചിട്ട് അന്ന് പന്ത് ഒരു ഡസൺ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ മെയ് അഞ്ചിനാണല്ലോ പരീക്ഷ നടന്നത് അന്ന് തന്നെ ഇതിനെപ്പറ്റി വിവരം കിട്ടുന്നുണ്ട് അവിടെ പോലീസിന് ഏ പിന്നെ ഇതിന്റെ ചോദ്യ പേപ്പർ ഈ ചോർത്തലിന്റെ ശരിക്കും പ്രഭവ കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നത് ഝാർഖണ്ഡാണ് ജാർഖണ്ഡ് ബീഹാറൊക്കെ ഒന്നിച്ചു കിടക്കുന്ന സ്ഥലമാണല്ലോ ആ മുമ്പ് ബീഹാറിന്റെ തന്നെ ഭാഗമായിരുന്നു ജാർഖണ്ഡ് ഉണ്ടാക്കി മാറ്റുന്ന അതാണ് ഈ സഞ്ജീവ് മുഖ്യ എന്ന് പറയുന്ന ആളുടെ സ്ഥലം ജാർഖണ്ഡ് ഈ മറ്റേ ആധവേന്ദുവിൻ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോ ആ അയാൾ ഇപ്പൊ അറസ്റ്റിലാണ് പരീക്ഷ കഴിഞ്ഞ് താമസിയാതെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോ അങ്ങനെ നിൽക്കുകയാണ് ഈ സഞ്ജീവ് മുഖ്യയുടെ കഥയിലാണ് ശരിക്കുള്ള കഥകൾ വരുന്നത് ഇപ്പോൾ ബീഹാർ പോലീസ് ഈ എക്കണോമിക് യൂണിറ്റ് അഞ്ചാം തീയതിയിൽ മെയ് അഞ്ചാം തീയതി നടന്ന നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം അന്വേഷിക്കുമ്പോൾ ഒരു ചോദ്യ പേപ്പർ കത്തിച്ച നിലയിലും അതെ കിട്ടിയില്ല അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ബുക്ക്ലെറ്റ് നമ്പർ ഈ പിടിക്കപ്പെട്ടവരിൽ നിന്നൊരു ബുക്ക്ലെറ്റ് കിട്ടിയിരുന്നു ആ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ അറുപത്തി മൂന്ന് അറുപത്തിനാല് എൺപത്തെട്ട് ഈ ബുക്ക്ലെറ്റ് ജാർഖണ്ഡിലെ തന്നെ ഹസാരി ബാഗിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ആണ് എന്ന് കണ്ടെത്തി ഏഹ് അപ്പോൾ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സഞ്ജീവ് എന്ന് പറയുന്ന ആള് നളന്തയിൽ ബീഹാറിലെ നളന്തയിൽ അയാള് ജാർഖണ്ഡുകാരനാണ് പക്ഷെ ബീഹാറിലെ നളന്തയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് അയാൾ അയാൾക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് അയാള് ഈ മത്സര പരീക്ഷകൾ നമ്മൾ ഈ വോട്ടിംഗ് ഒക്കെ റിഗ്ഗിയ എന്നൊക്കെ പറയുന്ന പോലെ ബൂത്ത് പിടുത്തം എന്നൊക്കെ പറയുന്ന പോലെ മത്സര പരീക്ഷകൾ റിഗ്ഗിയ എന്നുള്ളതാണ് അയാളുടെ ജോലി പ്രധാനപ്പെട്ട പണി സകല മത്സര പരീക്ഷകളും കാശ് കിട്ടുകയാണെങ്കിൽ അയാൾ ചോദ്യ പേപ്പർ ചോർത്തി എങ്ങനെയെങ്കിലും അത് വെള്ളത്തിലാക്കിയിരിക്കും ഈ മത്സര പരീക്ഷകൾ അപ്പോൾ അതാണ് റിഗിങ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് അയാളുടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡ് പോലീസ് ഇയാള് പിടിച്ചിരുന്നു പറഞ്ഞാൽ ജാർഖണ്ഡും ബീഹാറും ഒന്നും അല്ല ഉത്തരാഖണ്ഡിൽ തന്നെ ഇയാൾ പോയി ഈ പരിപാടി നടത്തിയിട്ട് പോലീസ് പിടിച്ചിരുന്നു ഇയാളുടെ മകൻ ഡോക്ടർ ശിവകുമാർ അയാളും ഈ ഗാങ്ങിന്റെ ഭാഗമാണ് ഉജ്ജൈനിൽ ഇപ്പൊ ബോയർ ജയിലിലാണ് മധ്യപ്രദേശിലാണല്ലോ ഉദ് ഉജ്ജയിനി കാളിദാസന്റെ സ്ഥലം അപ്പോ ഉജ്ജൈനിൽ ബോയർ ജയിലിലാണ് ഇപ്പോ ഇയാൾ കിടപ്പുള്ളത് ഇയാളാണ് ബിയാ ബീഹാറില് ആ പി എസ് സി മറ്റേ പരീക്ഷ റിക്രൂട്ട്മെന്റ് സ്കാം ഈ ഏപ്രിലിൽ നടന്നത് മറ്റേ അധ്യാപകർക്കുള്ളത് കോൺസ്റ്റബിൾമാർക്കുള്ളത് അതൊക്കെ ചോർത്തിയത് ഇയാളാണ് ഇയാൾക്ക് ഇത്തവണ ഈ നീറ്റിൻ്റെ ചോദ്യ പേപ്പർ കിട്ടുന്നത് ഒരു പ്രൊഫസർ വഴിയാണ് വാട്സാപ്പിലാണ് അത് കിട്ടുന്നത് എന്നിട്ട് അത് അഞ്ചാം തീയതി പരീക്ഷ നടക്കുന്ന അഞ്ചാം തീയതി രാവിലെയാണ് കിട്ടുന്നത് അപ്പം ആ രാവിലെ കിട്ടുമ്പോൾ ആ ചോദ്യ പേപ്പർ കണ്ടിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് കണ്ടെത്തി കൊടുക്കാനായിട്ട് പാട്ന റാഞ്ചി മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അവിടെ പഠിക്കുന്ന ചില മെഡിക്കൽ സ്റ്റുഡൻസിനെ തയ്യാറാക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഇത് ചിണ്ടു ബൽദേവ് എന്നറിയപ്പെടുന്ന ചിണ്ടു എന്ന് പറഞ്ഞ ആൾക്ക് ഇത് മൊബൈലിൽ ഉത്തരം സഹിതം അയച്ചു കൊടുത്തു ഈ ചിണ്ടു പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു പിൻറ്റു എന്ന് പറയുന്ന ആൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് രാവിലെ ഒമ്പത് മണിയായി കഴിഞ്ഞപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇത് വിതരണം ചെയ്തു ഈ വിദ്യാർത്ഥികളെ ഒരു സ്ഥലത്താണ് പാർപ്പിച്ചിരുന്നത് ഇത് കിട്ടും നിങ്ങൾ ഒന്നിച്ച് അധികം സമയം വിതരണം ചെയ്യാനൊന്നുമില്ലല്ലോ ഒന്നിച്ചു കൊടുക്കുകയാണ് അവരുണ്ടായിരുന്നത് ലീവ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു വിദൂര ഗ്രാമത്തിലാണ് കെമിനാക്ക് പറഞ്ഞ വിദൂര ഗ്രാമത്തിലായിരുന്നു അവിടെ നിന്നാണ് ഈ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ സെന്ററിൽ നിന്നിട്ട് അവിടെ നിന്ന് അഭിഷേക് എന്ന് പറഞ്ഞയാളെ പോലീസ് പിടിച്ചു ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അഭിഷേകിനെ പിടിച്ചു അഭിഷേകിന്റെ അച്ഛൻ അവതേഷ് എന്ന് പറഞ്ഞാൽ ഈ സിക്കന്ദർ യാദവേന്ദുവിൻ്റെ സഹപ്രവർത്തകനാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ സിക്കന്ദറിൻ്റെ ഈ ജൂനിയർ എൻജിനീയർ ആയിരുന്നല്ലോ ആ ഓഫീസിലെ ക്ലർക്ക് ആയിരുന്നു ഈ അവതേശ് ഈ അഭിഷേകിൻ്റെ അച്ഛൻ അപ്പോൾ അതൊരു ഗാങ്ങിങ് അപ്പിൻ്റെ ഭാഗമാണ് പിന്നെ രവി ഗത്രി രവി അത്രി എന്ന് പറഞ്ഞയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പി എം ടി എക്സാം അതിന്റെ ചോദ്യ പേപ്പർ ചോർത്തിയിട്ടുള്ള ആളാണ് അപ്പൊ പന്ത്രണ്ട് കൊല്ലമായി പുള്ളി ഫീൽഡിലുണ്ട് രവി അത്രി എം എസിന്റെ പി ജി എക്സാം പേപ്പർ ചോദ്യപേപ്പർ രണ്ടായിരത്തി പതിനഞ്ചിൽ ചോർത്തിയിട്ടുള്ള ആളാണ് ഈ ഏപ്രിലാണ് മറ്റേ ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇയാള് ചോർത്തിയത് ഏ ആ കേസിൽ പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കോൺസ്റ്റബിൾ അത് ഈ തോൽവിക്ക് കാരണമായ ഒരു പ്രശ്നമായിട്ട് പറയുന്നുണ്ടല്ലോ ബി ജെ പി ഉത്തർപ്രദേശിൽ അത്രയും ഈ നേരത്തെ നമ്മളിപ്പോൾ സഞ്ജീവ് മുക്കിയെന്ന് പറഞ്ഞു ഈ അത്രയും സഞ്ജീവ് മുക്കിയും സുഹൃത്തുക്കളാണ് അവർ ഒരേ ഗാംഗിന്റെ ഭാഗമാണ് ഈ മുക്കിയുടെ മകൻ ഡോക്ടർ ശിവകുമാർ അത്രയ്ക്കൊപ്പം പഠിച്ചിട്ടുള്ള ആളുമാണ് കൂട്ട് സംഭവമാണ് അപ്പോ എന്നിട്ട് ഇതിലിന്നിപ്പോ നമ്മള് ഈ ഇയാളുടെ കേസിലേക്ക് വരികയാണ് തേജസ്വി യാദവ് എങ്ങനെയാണ് ഇതിലേക്ക് ബന്ധപ്പെടുന്നത് ഇപ്പൊ നമ്മള് സിക്കന്ധർ യദ്വേന്ദു സഞ്ജീവ് മുഖ്യ രവി അത്ര ഇത്രയും കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടേ ഇനി ഇതിലേക്ക് തേജസ്വിക്ക് എങ്ങനെയാണ് പങ്ക് തേജസ്വിയുടെ പി എ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറി ബീഹാർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഓഫീസർ ആയ പ്രീതം കുമാർ ആ പ്രീതം കുമാർ മെയ് ഒന്നാം തീയതിയും നാലാം തീയതിയും മെയ് അഞ്ചാം തീയതിയാണല്ലോ പരീക്ഷ മെയ് ഒന്നാം തീയതിയും നാലാം തീയതിയും പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ജീവനക്കാരനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഒരു മുറി ബുക്ക് ചെയ്യണം പറയുന്നുണ്ട് ആ മുറി ബുക്ക് ചെയ്യുന്നത് യുവേന്ദുവിന് വേണ്ടിയിട്ടാണ് സിക്കന്ധർ യെതുവേന്ദു ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം എന്ന് ഒരു ഗസ്റ്റ് ഹൗസിൽ ജീവനക്കാരനെ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഗസ്റ്റ് ഹൗസിൽ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട് രജിസ്റ്ററിലുണ്ട് ആ ഗസ്റ്റ് ഹൗസ് രജിസ്റ്ററിൽ കാണുന്നത് യഥേന്ദുവിന്റെ മറ്റേ ഒരു യദുവേന്ദുവിൻ്റെ ഭാര്യ ഈ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിക്കുന്നു എന്ന് ഗസ്റ്റ് ഹൗസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ യദുവേന്ദു ആണെങ്കിൽ ഈ പ്രീതം കുമാറിന്റെ അടുത്ത ബന്ധുവുമാണ് അതായത് തേജസ്വി യാദവിന്റെ പി ആയ പ്രീതം കുമാറിന്റെ അടുത്ത ബന്ധുവാണ് ഇതിൻ്റെ മൊത്തം സൂത്രധാരനായ സിക്കന്ദർ യദുവേന്ദു അതാണ് നമ്മൾ സിക്കന്ദർ ഏതുവേന്ന് യദുവേന്ദുവിന് എപ്പോഴും ഒരു തലതൊട്ടപ്പൻ ഉണ്ട് ഭരണത്തിൽ ഈ ട്രാൻസ്ഫറും ഒക്കെ ശരിയാക്കി കൊടുക്കാനൊക്കെ ഒരാളുണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തേജസ്വി യാദവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പ്രീതം കുമാർ ഈ സിക്കന്ദർ യെതുവേതു യദുവേന്ദുവിൻ്റെ അടുത്ത ബന്ധു ആണ് അപ്പോൾ ദേശീയ പാത വികസന അതോറിറ്റിയിലെ എൻ എച്ച് എൻ എൻ എച്ച് എയുടെ ഗസ്റ്റ് ഹൗസിലാണ് ആ മുറി എന്നിട്ട് യദുവേന്ദുവിൻ്റെ സഹോദരി റീന യാദവും റീന യാദവിൻ്റെ മകൻ അനുരാഗും കൂടി അവിടെ മുറിയിൽ വന്ന് താമസിച്ചിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഇത് എന്നിട്ട് പ്രീതം കുമാർ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ വിളിക്കുമ്പോൾ ഞാൻ മന്ത്രിജി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് മന്ത്രിജി അവിടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് മന്ത്രിജി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നിട്ടൊരു ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് ബന്ധപ്പെടാൻ ഈ മന്ത്രിജി ആര് ഇതാണ് ഇപ്പൊ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലെ ചോദ്യം ഈ മന്ത്രിജി എന്ന് പറയുന്നത് തേജസ്വി യാദവാണ് എന്നാണ് ഇപ്പോൾ വിശ്വാസം എന്തുകൊണ്ട് തേജസ്വി യാദവിന്റെ പി എ പ്രീതം കുമാർ ഈ കേസിലെ സൂത്രധാരനും മുഖ്യപ്രതിയുമായ ഇപ്പോൾ അറസ്റ്റിലായ സിക്കന്ദർ യേതുവേന്ദുവിൻ്റെ അടുത്ത ബന്ധുവാണ് ഒരു കുടുംബക്കാരാണ് കണക്ഷൻ എല്ലാം ആയി അല്ലേ ബന്ധങ്ങളെല്ലാം കറക്റ്റ് ആണ് അപ്പോ ഈ എല്ലാം പൊട്ടിച്ചെതിർന്നതുപോലെ തേജസ്വി യാദവ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് കണ്ടു പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മുന്നണിയുടെ ഈ പ്രധാനപ്പെട്ടൊരു കലാപശ്രമം വെള്ളത്തിലാവും മാത്രല്ല പഴുതടച്ച അന്വേഷണമാണല്ലോ അതെ കേന്ദ്രം നടത്തുന്നതാണ് ഇപ്പോ ഈ നാഷണൽ ഏജൻസിയുടെ ഡയറക്ടർ ജനറലെ പുറത്താക്കി കഴിഞ്ഞു പുതിയ ആളെ വെച്ചു നമ്മുടെ ഇവിടുത്തെ ഐ എസ് ആർഒ ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണനെ ഇതിന്റെ ശുപാർശകൾക്കുള്ള ഉന്നത സമിതിയുടെ അധ്യക്ഷനായിട്ടും വെച്ചിട്ടുണ്ട് ഏ അപ്പോ ഇനിയുള്ള പരീക്ഷകളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാവുന്ന വിധത്തിൽ അതിന്റെ സംവിധാനം തന്നെ മാറ്റിയിട്ടുണ്ട് എന്തായാലും കപ്പലിൽ തന്നെ കള്ളനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതെ അതെ ജാർഖണ്ഡിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ ഈ സുബോധ് ഇപ്പൊ പുറത്താക്കപ്പെട്ട സുബോധ് കുമാർ സിംഗ് അവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് രമൺ സിംഗിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ സുബോധ് കുമാർ സിംഗ് ഏഹ് അപ്പോ അങ്ങനെയെന്ന് നീക്കിക്കഴിഞ്ഞു അപ്പോ വൃ മറ്റേ ശുദ്ധികലശമോടെ നടന്നിക്കൊ നടക്കുന്നു തൊഴുത്തുകൾ വൃത്തിയാക്കുന്നു അങ്ങനെ തൊഴുത്ത് വൃത്തിയാക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പേരാണ് തേജസ്വി യാദവ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക